പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വമ്പിച്ച വിജയം നേടിയ ആഹ്ലാദത്തിലായിരുന്നു KPCCയും അതിലെ നേതാക്കളും. ഇപ്പോഴിതാ വയനാട് ചുരമിറങ്ങി ചേരിപ്പോര് തുടങ്ങിയിരിക്കുകയാണ് KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പറവൂർ സതീശനും. എന്തിനാണ് ചേരിപ്പോരെന്ന് ചോദിച്ചാൽ ആകെ നാണക്കേടാകും. ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവൻ എന്ന് ഒരു വശത്ത് പറവൂർ സതീശനും, ഞാനൊട്ടും ചെറിയവനല്ല, ഞാനൊട്ടും ചെറിയവനല്ല എന്ന് ഒരു മറുവശത്ത് കെ സുധാകരനും ഇങ്ങനെ വീമ്പിളക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സതീശൻ പറയുന്നത് കെ സുധാകരന് അങ്ങനെ വീമ്പിളക്കലോ ഹാലിളക്കലോ ഒന്നുമില്ല, അയാളെ ആരോ തിരികയറ്റി വിട്ടതാണ്, അയാൾക്കൊപ്പം നിൽക്കുന്ന ആരോ അയാളെ എരികയറ്റി വിട്ടതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് പറവൂർ സതീശന്റെ വാദം. പറവൂർ സതീശൻ എന്നാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹം പറവൂർ സ്വദേശിയാണ്. ഈ പറഞ്ഞു വരുന്നത് വയനാട് ചേർന്ന ക്യാമ്പിൽ, അവരുടെ ശിബിരത്തിൽ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് എല്ലാ സീറ്റുകളും തൂത്തുവാരണമെന്ന അഭിപ്രായം ഉയർന്നു. അതിന് മിഷൻ 2025 എന്ന ഒരു മാർഗരേഖ തയ്യാറാക്കി, പദ്ധതി ആസൂത്രണം ചെയ്തു. അതിൻ്റെ നടത്തിപ്പിലേക്ക് വി ഡി സതീശനെ ചുമതലപ്പെടുത്തി. ഈ ചുമതലപ്പെടുത്തിയ ഉടനെ തന്നെ വി ഡി സതീശൻ എന്ത് ചെയ്തു? തൻ്റെ സിൽബന്ധികളെയൊക്കെ ചേർത്ത് നിർത്തി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കി. എന്നിട്ട് താനാണല്ലോ ചുമതലക്കാരൻ എന്ന മട്ടിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കി. അതിനകത്ത് ഇങ്ങനെ ഓരോന്ന് തള്ളാൻ തുടങ്ങി, നിങ്ങൾ അത് ചെയ്യൂ, നിങ്ങൾ ഇത് ചെയ്യൂ, നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ. ഇതിനെ കോൺഗ്രസ്സുകാർ വിളിക്കുന്നത് മാർഗരേഖ, മാർഗനിർദ്ദേശം എന്നൊക്കെയാണ്. ഇതൊക്കെ സാധാരണ കൊടുക്കേണ്ടത് KPCC പ്രസിഡന്റാണ്. ഇത് ആർക്കറിയാം? KPCCയിലെ അംഗങ്ങൾക്ക് അറിയാം. KPCCയിലെ മുതിർന്ന ചില അംഗങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായില്ല എന്നതാണ് അതിലേറെ കൗതുകം. അത് അവരെയൊക്കെ നേരത്തെ വി ഡി സതീശൻ വെട്ടി നിരത്തിയിരുന്നു. ഇത് എങ്ങനെയോ ചോർന്നു കിട്ടിയപ്പോൾ ഈ KPCCയിലെ മഹാന്മാരായ ആളുകൾ സുധാകര ജിയോട് പറഞ്ഞു, ജിയെ ഇങ്ങനെ നിങ്ങൾ കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ ഇങ്ങനെ ദാ വി ഡി സതീശൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഇത് നിങ്ങളുടെ അധികാരത്തിൽ കൈയിട്ട് വരുന്ന ഏർപ്പാടാണ്, നിങ്ങൾ ഉടനെ തന്നെ ഒരു മീറ്റിംഗ് വിളിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സുധാകരൻ ജി തലസ്ഥാനത്ത് മീറ്റിംഗ് വിളിച്ചു. ഓൺലൈനായിട്ടാണ് മീറ്റിംഗ് വിളിച്ചത്. സതീശനെയും മീറ്റിംഗിന് ക്ഷണിച്ചു, സതീശൻ പങ്കെടുത്തില്ല. ഓൺലൈൻ മീറ്റിംഗിൽ ആളുകളൊക്കെ പൊട്ടിത്തെറിച്ചു, സതീശൻ ഏകാധിപത്യ സ്വഭാവം കാണിക്കുകയാണ്, പാർട്ടിയുടെ അന്തസ്സ ചോർത്തിക്കളയുകയാണ്, പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുകയാണ്, മാർഗനിർദ്ദേശങ്ങളും മാർഗരേഖയും അതുപോലെ തന്നെ ഇറക്കേണ്ടതൊക്കെ ആരുടെ കടമയാണ്? KPCC അധ്യക്ഷന്റെ കടമയാണ്. അധ്യക്ഷന്റെ റോള് കൂടി പ്രതിപക്ഷ നേതാവ് എടുത്തു കളിക്കുകയാണ്. അധ്യക്ഷനെ വെറും റബ്ബർ സ്റ്റാമ്പ് ആക്കുകയാണ്. പണ്ടേക്ക് പണ്ടേ കെ സുധാകരനെ അങ്ങനെ ഒരു മൂലക്കിരുത്താൻ ശ്രമിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ കണക്കെട്ട് പരിഹസിച്ചു. ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എന്നെ അങ്ങനെ ഏതെങ്കിലും യോഗത്തിൽ ആളുകൾ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ സാഷ്ടാംഗം സമ്മതിക്കുന്നു, അങ്ങനെ അവർ പറഞ്ഞതൊക്കെ തിരുത്താനും തയ്യാറാണെന്ന്. അങ്ങനെ എളിമയും വിനയവും കൊണ്ട് മുച്ചൂടും മൂടി നടക്കുന്ന വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഏതായാലും വയനാട് ചുരം ഇറങ്ങിയത് ചേരിപ്പോരാണ്, അല്ലാതെ വിജയമന്ത്രവുമായി അല്ല കോൺഗ്രസ് ഇറങ്ങി വന്നതെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ഹൈക്കമാൻഡ് ഇടപെടണം. എപ്പോഴും കോൺഗ്രസ്സിൽ അങ്ങനെയാണ്. കോൺഗ്രസ്സിൽ ചേരിപ്പോരുണ്ടായാൽ അങ്ങ് വല്യേട്ടൻ വരണം. വല്യേട്ടൻ ആരാണ്? ശ്രീ KC വേണുഗോപാൽ. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വന്ന് ഇവർ രണ്ടുപേരും ചെവിക്ക് പിടിക്കും. ചെവിക്ക് പിടിച്ചിട്ട് എന്തിനാടാ നീ അങ്ങനെ കാണിച്ചത്, എന്തിനാടാ നീ ഇങ്ങനെ കാണിച്ചത് എന്ന് പറഞ്ഞ് ഒരു ഷേക്ക് ഹസ്തദാനവും ഒക്കെ കൊടുത്ത് പരസ്പരം വീണ്ടും ഒരുമിപ്പിച്ച് കൊണ്ടുപോകും. ഇതിലെന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസ് അണികളും മറ്റ് നേതാക്കളും ഒക്കെ മണ്ടന്മാരായി മാറും, ആസായി മാറുമെന്ന് കേട്ടിട്ടില്ല. ആസ് എന്ന് പറഞ്ഞാൽ കഴുത എന്നാണ് അർത്ഥം. ഞാൻ കഴുത എന്ന പ്രയോഗം പ്രയോഗിക്കുന്നില്ല, കാരണം അൺപാർലമെന്ററി ആകും, അതുകൊണ്ട് ആ പ്രയോഗമില്ല. ഇങ്ങനെ വളരെ മോശപ്പെട്ട ആളുകളായി മാറിപ്പോകും. ചുരുക്കത്തിൽ ഇപ്പോൾ നടന്നത് എന്താണ്? മിഷൻ 2025 എന്ന പദ്ധതിയിലൂടെ ആളുകളിൽ നിന്ന് പൈസ പിരിച്ച്, വാർഡുകളിൽ നിന്ന്, വീടുകളിൽ നിന്നുമൊക്കെ പൈസ പിരിച്ച് ഇലക്ഷൻ കാര്യക്ഷമമായി ഇടപെടണം, ഇലക്ഷന് വളരെയധികം വോട്ടുകൾ നേടി ത്രിതല പഞ്ചായത്ത് പിടിച്ചടക്കണം, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഉജ്ജ്വല വിജയം തുടരണം എന്നൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ മിഷനും വിഷനുമൊക്കെ. എന്നാൽ അത് ഈ ചേരിപ്പോരോടുകൂടി തന്നെ തീർന്നു. കോട്ടയം റിപ്പോർട്ടിങ്ങിലും വി ഡി സതീശൻ ഇന്ന് പങ്കെടുത്തില്ല, അതുപോലെ തന്നെ തിരുവനന്തപുരത്തും പങ്കെടുത്തില്ല. അങ്ങനെ വി ഡി സതീശൻ പൂർണ്ണമായും ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇനി വി ഡി സതീശനെ ചുമന്നുകൊണ്ട് വരണം ഇതിനകത്തോട്ട്. ആര് കൊണ്ടുവരും? ഹൈക്കമാൻഡിൽ നിന്ന് ആരെങ്കിലും വന്ന് അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് ഇരുത്തുമ്പോൾ സുധാകർജി അദ്ദേഹത്തിന് ഷേക്കൻഡ് കൊടുക്കും, അപ്പോഴെല്ലാവരും കൈകൊട്ടും. അങ്ങനെയാണ്
കോൺഗ്രസിന്റെ ഈ ചേരിപ്പോര് അവസാനിക്കാൻ പോകുന്നത്. എങ്കിലും ചുരമിറങ്ങി വന്ന ചേരിപ്പോര് കോൺഗ്രസിനെ അല്പമൊന്നുമല്ല ക്ഷയിപ്പിച്ചത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ ഉജ്ജ്വല വിജയം ഇതോടുകൂടി നാണം കെട്ട് തരിപ്പണമായി എന്ന് പറയാൻ അതിൽ ഒട്ടും അതിശയമില്ല.